വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അഖിലേഷ്. ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങട്ടെ, ചെറിയൊരു ചോദ്യം. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന, ഏറ്റവും എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ആൻസർ ആ ചോദ്യത്തിന് ഉണ്ടാവാം. ചോദ്യം എന്താ അറിയാവോ? എന്താണ് ചലനം അല്ലെങ്കിൽ എന്താണ് മോഷൻ? എന്താ മോഷൻ? ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, നമ്മൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേത് ഇതിങ്ങനെ 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 നടന്നു പോയാൽ എന്താണ്? ചലിക്കുകയാണ്. എന്റെ കൈ ഇതാ ചലിക്കുന്നു അല്ലെ? മൈ ഐ ലൈഡ് ഇസ് ഓൾവേസ് ഇൻ മോഷൻ. മൈ ഇന്റേണൽ ബോഡി പാർട്സ് ഓൾവേസ് ഇൻ മോഷൻ. എക്സ്റ്റേണൽ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, ഹാൻഡ് ഓൾറെഡി പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ലുക്ക് അറ്റ് ദ സറൗണ്ടിങ്സ് യു കാൻ സീ ദ ഓൾ ദ തിങ്സ് ആർ ഇൻ മോഷൻ. എല്ലാവരും എന്തിലാണ്? ചലനാവസ്ഥയിൽ തന്നെയാണ് അല്ലേ? സോ അങ്ങനെ ചലിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും മോഷനെ. എന്താണ് മോഷൻ എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു തുടർച്ചയായിട്ട് അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ ആ വസ്തു എന്തിലാണ്? ചലനത്തിൽ ആണ്. ശരിയല്ലേ? അതാ മോഷൻ ഈസ് ദ ഫിനോമിനൻ ഇൻ വിച്ച് എൻ ഒബ്ജക്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇതാണ് ഡെഫിനിഷൻ, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഞാനിങ്ങനെ ഒരു ബസ്സിൽ ഇങ്ങനെ പോകുന്നു, എൻ്റെ കൂട്ടത്തിൽ നിങ്ങളുണ്ട്, നമ്മളെല്ലാവരും ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. വി ആർ ഇൻ റെസ്റ്റ് കണ്ടീഷൻ. ഞങ്ങൾ എന്താ അവസ്ഥയിലാ? നിശ്ചലാവസ്ഥയിലല്ലേ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? അതിന് കാരണം ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളുടെ പൊസിഷനിൽ മാറ്റം വരുന്നില്ലല്ലോ. ഇതാ അവിടെ നോക്കിയേ, ഞാനൊരു ചെറിയൊരു കാര്യം പറയാൻ പോവാണ്. അതാണ് ഇവിടെ ഹെഡിംഗ് ആയി കൊടുത്തത്, റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ മൂലബിന്ദു. അതുമായി ബന്ധപ്പെടുത്തി പറയാൻ പോവാണ്. ഞാനിതാ ഇങ്ങനെ ഒരു മരത്തിന്റെ മുകളിൽ ഇങ്ങനെ മുകളിലല്ല സൈഡിൽ ഇങ്ങനെ ചാരിയും നിൽക്കാട്ടോ. ആ ഒരു സമയത്ത് ഒരു ട്രെയിനിൽ, നേരത്തെ ബസ് പറഞ്ഞു, ഇപ്പൊ ഞാൻ ട്രെയിനിനെ പറ്റി പറയാണ്. സെയിം കാര്യം പറയാൻ പോകുന്നത്, ഈ ട്രെയിനില് ഞാനും എൻ്റെ ഫ്രണ്ടും ഇങ്ങനെ പോവാണ്. കണ്ടോ, അങ്ങനെ പോയി 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 ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ, ഞാൻ ബസ് പറഞ്ഞപ്പോൾ ട്രെയിൻ പറയാം. നോക്കൂ, ഞാൻ ട്രെയിനിന്റെ ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗമാണ് ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നതെന്ന് നിങ്ങൾ ചുമ്മാ വിചാരിക്കും. സോ ആ ഒരു ഭാഗം ഞാൻ ആദ്യം ഇവിടെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം. ഈ ട്രെയിനിൽ ഞാനിതാ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇത് ഞാനാണ്. കണ്ടോ, ഞാൻ ഇരിക്കുന്നുണ്ട്. ഇതാ ഇത് എൻ്റെ ട്രെയിനിലുള്ള ഒരു ഫാനാണ് വിചാരിച്ചോളൂ. ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ ഫാനൊക്കെ ഉണ്ടാവുമല്ലോ, കൂടാതെ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ആലോചിച്ച് നിങ്ങൾ ഉത്തരം പറയണം. ഉത്തരം എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, സിമ്പിളായിട്ട് പറയാൻ പറ്റും. നോക്കൂ, നമ്മൾ എന്താണ് പറഞ്ഞത്? ചലനം എന്ന് വെച്ചാൽ ഒരു വസ്തു അതിൻ്റെ സ്ഥാനം മാറ്റണം, പൊസിഷൻ മാറണം. പക്ഷെ നിങ്ങൾ നോക്കിയേ, ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിലുള്ള അകലം ഇവിടെ മാറുന്നില്ല. അതേപോലെ തന്നെ ഞാനും ഈ ഫാനും തമ്മിലുള്ള അകലം മാറുന്നുണ്ടോ? നോക്കൂ, അടുത്ത സെക്കൻഡിൽ ഈ ഒരു ബോഗി ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ഒരു സമയത്തും ഞാനും എൻ്റെ ഫ്രണ്ടും ഇവിടെ തന്നെയാണ്. ഈ ഫാൻ എന്താണ്? ഇവിടെ തന്നെയാണ്. ഞങ്ങൾ തമ്മിലുള്ള അകലവും എന്താവുന്നില്ല, മാറുന്നില്ല. അതിൻ്റെ അർത്ഥം ഞങ്ങൾ നിശ്ചലാവസ്ഥയിലാണ് എന്നാണോ? നിങ്ങൾ പറ ആണോടാ? അപ്പൊ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലേ. ശരിയല്ലേ? സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ഒരു ബിന്ദുവിനെ അല്ലെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റിനെ ഇവിടെ ഡിനോട്ട് ചെയ്യണം. ആ ഡിനോട്ട് ചെയ്യുന്ന, ആ എടുക്കുന്ന ആ റെഫറൻസ് പോയിന്റുമായി ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ എപ്പോഴും എന്തിനെ പറ്റി സംസാരിക്കാൻ, മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റുമായി സംസാരിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടിയോ? ഇല്ലെങ്കിൽ ഞാൻ എന്താ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നിങ്ങൾ ആലോചിച്ചോ, ഞാൻ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് ഈ ഫാനിനെ എടുത്തു എന്ന് വിചാരിക്കുക. നോക്കൂ, എൻ്റെ കൂടെ തന്നെ ആ ട്രെയിനോടൊപ്പം തന്നെ ആരും സഞ്ചരിക്കുന്നുണ്ട്, നമ്മുടെ ഫാനും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള അകലത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാൻ ആരെയാണ് റെഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ മൂലബിന്ദുവാക്കി എടുത്തിട്ടുള്ളത്? ഈ ഫാനിനെയാണ്. അപ്പൊ ഞാൻ എന്ത് അവസ്ഥയിലാണ്? ഫാനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഞാൻ നിശ്ചലാവസ്ഥയിലാണ്. ശരിയല്ലേ? ഇനി ഞാനിതാ ഇവിടെ ഒരു മരം കണ്ടല്ലോ, ഞാൻ ഈ മരത്തിനെ എന്താക്കി? റെഫറൻസ് പോയിന്റ് ആക്കി എടുത്തു. എന്നിട്ട് മരവുമായി ബന്ധപ്പെട്ടുണ്ട് ഞാൻ പറയുകയാണേ, ഇതാ ആദ്യ സെക്കൻഡിൽ ഞാനും മരവും തമ്മിലുള്ള അകലം ഇതാണ്. സെക്കൻഡ് സെക്കൻഡ് ആയ സമയത്ത് ഞാൻ എന്താ ഈ ഒരു അകലത്തിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. മൂന്നാം സെക്കൻഡ് ആയപ്പോഴോ വീണ്ടും വ്യത്യാസം ഉണ്ടായി. ഫോർത്ത് സെക്കൻഡ് ഞാൻ ഇവിടെ എത്തി, ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഞാൻ മരത്തിനെ മൂലബിന്ദുവാക്കിയിട്ടുന്ന സമയത്ത് ഞാൻ എന്താ അവസ്ഥയിലാ? ചലനാവസ്ഥയിലാണ്.
ശരിയല്ലേ? പക്ഷെ ഈ ഫാനിനെ ഞാൻ മൂലബിന്ദാക്കിയപ്പോഴോ ഞാൻ നിശ്ചലാവസ്ഥയിലാണ്. അതായത് ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് രണ്ട് സ്ഥിതികളുണ്ട്. ഏതൊക്കെ സ്ഥിതികളാ? രണ്ട് അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും. പക്ഷേ നമ്മളൊരു റെഫറൻസ് പോയിന്റിനെ ഡിപ്പെൻഡ് എന്ന് പറയുമ്പം നമുക്ക് ചലനാവസ്ഥയെയും നിശ്ചലാവസ്ഥയെയും മോഷനെയും റെസ്റ്റിനെയും സ്പെസിഫൈ ചെയ്ത് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മോഷനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആരെ കൂടി പരിഗണിക്കണം? നമ്മുടെ റെഫറൻസ് പോയിന്റിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിക്കണം. അത്രയേ ഉള്ളൂടാ. ഓക്കെ, ഇനി ഒറ്റ കാര്യം പറഞ്ഞാൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളിപ്പം രാത്രിയായി വീട്ടിൽ കിടന്നുറങ്ങുകയാണെന്ന് വിചാരിക്കും. നമ്മുടെ വീടും നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട് പരിസരത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്താ അവസ്ഥയിലായിരിക്കും? ആ സമയത്ത് നിശ്ചലാവസ്ഥയിലായിരിക്കും. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ, ഇവിടെതാ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഈ ട്രീ നിശ്ചലാവസ്ഥയിലായിരുന്നു. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റി. പക്ഷെ ഇപ്പം എല്ലാവരും ഉറങ്ങുകയാണെന്ന് വിചാരിക്കും, എല്ലാ റെസ്റ്റ് കണ്ടീഷനിലാണ്. അപ്പൊ നമ്മൾ എന്താ അവസ്ഥയിലാ? നിശ്ചലാവസ്ഥയിലല്ലേ? ശരിയല്ലേ? ആണോ? ആണ്. പക്ഷേ നമ്മൾ ഭൂമിയിലുള്ള മറ്റേത് വസ്തുവിനെ റെഫറൽ പോയിന്റ് ആക്കി എടുക്കുമ്പോഴും നമ്മൾ എന്ത അവസ്ഥയിലാ? നിശ്ചലാവസ്ഥയിലാണ് മക്കളെ. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ ആര് സഞ്ചരിക്കുകയാണ്? നമ്മുടെ ഭൂമി സഞ്ചരിക്കുകയാണ്. അതായത് ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ ഭൂമി ഇങ്ങനെ കറങ്ങുകയാണല്ലോ സൂര്യന് ചുറ്റും, അല്ലേ? അപ്പൊ ഓരോ സെക്കൻഡിലും ഭൂമിയുടെ സ്ഥാനത്തിൽ മാറ്റമുണ്ട്. അതോടുകൂടെ ആർക്കും മാറ്റമുണ്ട്? നമുക്കും മാറ്റമില്ലേ? അപ്പൊ ഞാൻ റെഫറൻസ് പോയിന്റ് ആയിട്ട് ചന്ദ്രനെടുത്തു, മൂണിനെടുത്തു. സപ്പോസ് ഐ കൺസിഡർ ദ റെഫറൻസ് പോയിന്റ് ആസ് ദ മൂൺ. നമ്മൾ എന്താ അവസ്ഥയിലാ? ചലനാവസ്ഥയിലാണ്. കാരണം എന്താ? മൂൺ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഭൂമി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. മൂണും ചലിക്കുന്നുണ്ട്, പക്ഷെ എർത്തിന് എന്തുണ്ട്? റൊട്ടേഷനും ഉണ്ട്, റെവല്യൂഷനും ഉണ്ട്. ശരിയാണല്ലോ. അപ്പൊ നമ്മുടെ സ്ഥാനം തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ചലനം എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഇഫ് യു തിങ്കിങ് അബൌട്ട് ഓർ ഡിസ്കസിങ് അബൌട്ട് മോഷൻ, വി മസ്റ്റ് അവെയർ അബൌട്ട് ദ റെഫറൻസ് പോയിന്റ് ഓർ മൂലബിന്ദു. ഇതുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമ്മൾ പറയാൻ സാധിക്കുള്ളൂ, പറയാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പറയാം, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണോ ചലനാവസ്ഥയിലാണോ എന്ന് പ്രസ്താവിക്കുവാൻ ആധാരമാക്കുന്ന വസ്തുവാണെന്ത്? മൂലബിന്ദു. അതായത് റെഫറൻസ് ബോഡി ഇസ് ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു വിച്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഈസ് ഡിസ്ക്രൈബ്ഡ്. കിട്ടിയല്ലോ. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താണ് മോഷൻ എന്ന് മനസ്സിലാക്കാൻ പറ്റി, റെഫറൻസ് പോയിന്റ് എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റി. നന്നായിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. എല്ലാവരും ഒരു കാര്യം ചെയ്യുക, നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. സോ അടിപൊളിയാക്കുക. സൈലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, സൈലത്തിൻ്റെ കൂടെ നിങ്ങളും കൂടുക. അടിപൊളിയാക്കുക കേട്ടോ. ബൈ.